ശശി തരൂർ ഇനി കേരളത്തിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊഴുകുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് പിന്നാലെ ദേശീയ നേതൃത്വം ശശി തരൂറിനെ അവഗണിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ എ ഐ സി സി അധ്യക്ഷനായതിനു ശേഷം നടന്ന പുനഃസംഘടനയിൽ ഒന്നും ശശി തരൂറിനെ പരിഗണിച്ചിട്ടേയില്ല കൂടാതെ ഗുജറാത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള താരപ്രചാരകരുടെ പട്ടികയിലും തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്ക് വന്ന് ഇവിടെ ചൂടുപ്പിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ പുതിയ സാഹചര്യം ശശി തരൂർ തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനായി അദ്ദേഹം മലബാർ പര്യടനത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫിലെ പ്രധാന ഘടക മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുക എന്നതാണ് ശശി തരൂറിന്റെ ആദ്യ ലക്ഷ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ തുടർച്ചയായുള്ള പ്രസ്താവനകളിൽ മുസ്ലിം ലീഗ് നേതൃത്വം അതൃപ്തരാണ് കോൺഗ്രസ് സംസ്ഥാന പുനഃസംഘടന വരാനിരിക്കെ അതിലേക്കാണ് ശശി തരൂറും ലക്ഷ്യം വയ്ക്കുന്നത് ഞായറാഴ്ച മുതൽ നാല് ദിവസം നീളുന്ന ശശി തരൂറിന്റെ മലബാർ പര്യടനം ആരംഭിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടി പാലക്കാട് സന്ദർശനം മലബാറിലെ സാമൂഹിക സാംസ്കാരിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയാണ് മലബാറിലെ ശശി തരൂറിന്റെ പര്യടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതുകൂടാതെ ചില പൊതുപരിപാടികളിലും ശശി തരൂർ ഭാഗമാകും കൂടാതെ കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കുകളിലൊന്നായ നായർ സമുദായത്തിനും ശശി തരൂർ എന്ന സൂചനയുമുണ്ട് മന്നം ജയന്തിൽ ശശി തരൂർ മുഖ്യ അതിഥിയാകാൻ സാധ്യതയുണ്ടെന്ന് ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണച്ചപ്പോൾ കോഴിക്കോട് എം പി രാഘവൻ ശശി തരൂരിനെ പിന്തുണച്ചിരുന്നു കൂടാതെ സംസ്ഥാനത്ത് നിന്ന് ശബരിനാഥൻ ഖൈബീഡൻ തുടങ്ങിയവരും ശശി തരൂരിന് പരസ്യ പിന്തുണ നൽകിയിരുന്നു പുതിയ സാഹചര്യത്തിൽ ശശി തരൂരിനെ മലബാർ പര്യടത്തിന് ചുക്കാൻ പിടിക്കുന്നതും രാഘവൻ എം പി തന്നെയാണ് കെ സുധാകരനെതിരായ കെ മുരളീധരൻ തരത്തിന്റെ പരാമർശം രൂക്ഷമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണയും ശശി തരൂറിന് ഉറപ്പിക്കാനായാൽ സംസ്ഥാനത്തെ കോൺഗ്രസ്സിൽ പുതിയ ചേരി രൂപപ്പെടും അതേസമയം എ ഐ സി സിയും കെ പി സി സിയും അറിയാതെയാണ് ശശി തരൂറിന്റെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ശശി തരൂരിനെ പ്രത്യേകിച്ച് ചുമതലയൊന്നും എ ഐ സി സി ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെയിരിക്കെ കോൺഗ്രസിന്റെ എമ്മി നടത്തുന്ന മേഖലാ പര്യടനത്തിന് മാനങ്ങൾ ഏറെയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണയും എൻഎസ്എസിന്റെ പിന്തുണയും നേടി ശശി തരൂർ മുന്നോട്ടു വന്നാൽ സംസ്ഥാന കോൺഗ്രസിൽ പുത്തൻ സമവാക്യങ്ങൾക്ക് കളമൊഴുകും എന്നത് തീർച്ച